ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ നമ്മളിപ്പോൾ സങ്കീർത്തനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കും, നമ്മൾ 23-ാം സങ്കീർത്തനം പഠിച്ചു, 1-ാം സങ്കീർത്തനം പഠിച്ചു. ഇന്ന് നമ്മൾ 2-ാം സങ്കീർത്തനത്തിലോട്ടാണ് പോകുന്നത്. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്തുവാണെന്ന് നോക്കുകയാണ്. പിന്നെ അതിൻ്റെ തീം ആരാണ് ഇത് എഴുതിയത്, എന്താണ് ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ബേസിക്കലി സത്യം പറഞ്ഞാൽ എനിക്ക് 2-ാമത്തെ സങ്കീർത്തനം പണ്ടൊക്കെ വായിക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എനിക്കറിയാൻ പാടില്ലായിരുന്നു എന്തുവന്നു. അത് ചുമ്മാ വായിച്ചു വിടും എന്നല്ലാതെ ഇതെന്താണെന്ന് അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടേ ഇല്ല. കാരണം അതിനകത്ത് രാജാക്കന്മാരുടെ കാര്യവും അടിയുണ്ടാക്കുന്നതും കൊല്ലാൻ നിൽക്കുന്നതും ഒക്കെയാണല്ലോ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇത് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വായിച്ചപ്പോഴാണ് ശരിക്കും ദൈവം എന്നെ അനുവദിച്ചത് അത് അറിയാൻ വേണ്ടിയിട്ട് ഇതെന്താണെന്ന് ശരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് എൻ്റേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഈ 2-ാമത്തെ സങ്കീർത്തനം ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, രാജാക്കന്മാരെ പറ്റിയുള്ള സങ്കീർത്തനമാണ് 2-ാം സങ്കീർത്തനം. ഇതാരാ എഴുതിയെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇവിടെ എഴുതിയിട്ടില്ല ആരാണ് എഴുതിയിരിക്കുന്നതെന്നുള്ളത്. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ അവിടെ പൗലോസ് ലീഹ അപ്പോസ്തലന്മാരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4-ാമത്തെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ പറയുന്നു 2-ാം സങ്കീർത്തനത്തിൻ്റെ ഓദർ ദാവീദ് രാജാവാണെന്ന് അതിലെഴുതിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ പഴയ നിയമം പഠിക്കുന്നത് നമുക്ക് പുതിയ നിയമത്തിലേക്കുള്ള ഒരു ഗൈഡൻസ് മാത്രമാണ് അല്ലേ. നമ്മൾ പണ്ട് എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് പുതിയ നിയമം എങ്ങനെയാണെന്ന് നമ്മളതനുസരിച്ച് ക്രിസ്തുവിൽ ജീവിക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം യേശു ക്രിസ്തുവായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ. പുതിയ പഴയ നിയമം ഫുള്ള് വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് പഴയ നിയമം. സോ നമ്മളപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ഓദർ ആക്ച്വലി ദാവീദാണ്, നമുക്ക് അങ്ങനെ എഴുതാം. ഓദർ കിങ് ഡേവിഡാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സങ്കീർത്തനത്തിനെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. 2 രീതിയിൽ നമുക്ക് കാണാം. ഒന്ന് ഹിസ്റ്റോറിക്കലി, അതായത് ചരിത്രപരമായ രീതിയിൽ നമുക്ക് കാണാം. 2 പ്രൊഫറ്റിക്കലി, അതായത് പ്രവചനങ്ങളുണ്ട്, ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമുണ്ട് അല്ലേ. പഴയ നിയമത്തിൽ ഒരുപാട് പ്രവാചകന്മാർ പറയുന്നത് മുഴുവൻ ക്രിസ്തുവിനെ പറ്റിയാണ്. സോ ആ രീതിയിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ചരിത്രപരമായിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കിതിനകത്ത് ജാതികളുടെ കാര്യം, രാജാക്കന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ റിലേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇവിടെ ക്രിസ്തു എന്ന നമ്മുടെ രക്ഷിതാവിനെ പറ്റി അറിയാൻ പറ്റുന്നത്. അപ്പം ഈ സങ്കീർത്തനം നമുക്ക് 1 മുതൽ 12 വേർഡ്സ് ഉണ്ട്, 12 വാക്യങ്ങളുണ്ട്. 1 മുതൽ 12 വരെ 12 വാക്യങ്ങളാണ് 2-ാം സങ്കീർത്തനത്തിനകത്ത് ഉള്ളത്. സോ നമുക്കിതിനെ 3 അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇതിൽ ആദ്യം നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. അപ്പം 3 ഡിവൈഡ് ചെയ്യുന്നത് 1 മുതൽ 3 വരെ. അപ്പം സങ്കീർത്തനം 2 1 മുതൽ 3 വരെ പാർട്ട് 1, പിന്നെ 4 എവിടെ വരെയാണെന്ന് അറിയാമോ, 4 മുതൽ 6 വരെ. 4 മുതൽ 6 വരെ അല്ല കേട്ടോ, 4 മുതൽ 9 വരെ നമുക്ക് 2-ാമത് 9 വരെ നമുക്ക് ബാക്കി ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ് പാർട്ട് 4-9 പാർട്ട് 2, പിന്നെ 10 മുതൽ 12 വരെ, 10-12 പാർട്ട് 3. ഓക്കെ, ഇതെന്തിനാണ് ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇപ്പം ആദ്യം ഇതി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്, യഹോവയ്ക്ക് അവൻ്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സോ ബേസിക്കലി പണ്ട് ദാവീദ് രാജാവ് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ രാജാക്കന്മാരെല്ലാവരും ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, ഹ്യൂമൻ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്.
അങ്ങനെ ദൈവം റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ യഹൂദന്മാരെല്ലാവരും അങ്ങ് തിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിക്കാതെ അന്യമതങ്ങളിലൂടെ പോയി അന്യ ദൈവങ്ങളെ ആരാധിച്ച് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് ഈ സമയത്ത് മറ്റ് രാജാക്കന്മാർ, മറ്റ് സ്ഥലങ്ങളിലുള്ളവർ, കനാൻ ദേശത്തിന് തന്നെ ഒരുപാട് സ്ഥലത്ത് മറ്റ് രാജാക്കന്മാർ ഒക്കുപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും എന്ത് ചെയ്തു, ഇവർക്കെതിരെ യുദ്ധം ചെയ്യാനും അതിനുമൊക്കെ തുടങ്ങി. അപ്പം ഇവരെന്നും പരാതി പറയാം. അതുവരെ ദൈവം നിശ്ചയിച്ചിരുന്നത് ന്യായാധിപന്മാരും പ്രവാചകന്മാരും വഴിയായിരുന്നു ഇസ്രായേലരെ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും. മോശ നമുക്കറിയാമല്ലോ, മോശ പോലെ പ്രവാചകന്മാർ വഴിയും ന്യായാധിപന്മാർ വഴിയും. പക്ഷേ ഈ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു, നിരന്തരം ശമുവൽ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവില്ല, രാജാവിനെ വേണം. ഇപ്പോൾ ശമുവൽ പ്രവാചകൻ പറയുന്നുണ്ട്, സർവശക്തനായ പിതാവായ ദൈവമാണ് നമ്മുടെ യഹോവയാണ് നമ്മുടെ ദൈവം, നമ്മുടെ രാജാവ്, അതിനപ്പുറം ഒരു രാജാവിനെ നമുക്ക് വേണ്ട എന്ന് പ്രവാചകന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ മക്കൾ തല തിരിഞ്ഞു നിന്ന് ഒറ്റക്കാലിൽ നിന്ന് അവർക്ക് രാജാവ് വേണം എന്നുള്ള രീതിയിൽ, അങ്ങനെയാണ് ദൈവം തമ്പുരാൻ ആദ്യമായിട്ട് ശൗലിനെ അവർക്ക് രാജാവായിട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തെ ആൾ രാജാവാണ് ദാവീദ്. അങ്ങനെയാണ് പിന്നീട് രാജാക്കന്മാരിതിലേക്ക് വരുന്നത്. സോ എന്നിരുന്നാൽ പോലും അവസാന തീരുമാനം ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് ഈ ഹ്യൂമൻ കിങ്സ്, രാജാക്കന്മാർ. അപ്പം ദാവീദ് ചെയ്തിരുന്ന മുഴുവൻ ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ്. ശൗല് ദൈവത്തിൽ നിന്ന് മാറിയപ്പോഴാണ് ശൗലിനെ മാറ്റി ദൈവം ദാവീദിനെ രാജാവാക്കുന്നത്. അതിനുശേഷം ശലോമോൻ രാജാവായി. അങ്ങനെ ഓരോരുത്തർ വന്നു. അവസാനം ഈ രാജാക്കന്മാരും ദൈവത്തിൽ നിന്ന് അകന്നപ്പോഴാണ് ബാബേലിലേക്ക് പ്രവാസം നെബുക്കനേസർ വരുന്നതും, അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ അങ്ങനെയാണ് പോകുന്നത്. സോ ഇവിടെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലിനെതിരെ, ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിന് എതിരെ മറ്റ് ചെറിയ ചെറിയ രാജാക്കന്മാർ മറ്റ് സ്ഥലങ്ങളിലുള്ളവരും കൂടെ കൂടിച്ചേർന്ന് ഇതിനെതിരെ സംസാരിക്കുന്നതാണ് ഈ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ. അപ്പം ഇതി പറയുന്നത് ദാവീദ് പറയാണ്, ജാതികൾ കലഹിക്കുന്നു. ജാതികളെന്ന് പറഞ്ഞാൽ ഇസ്രായേലിയരല്ലാത്തവർ, അതായത് യഹൂദന്മാരല്ലാത്തവരെയാണ് ഇവിടെ ജാതികളെന്ന് ഇവർ വ്യക്തമാക്കി പറയുന്നത്. വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതെന്ന്, അവർ ചിന്തിക്കുന്നതെല്ലാം വ്യർത്ഥമാണ്. കാരണം ഇവർ എതിരെ നിൽക്കുന്നത് ദൈവത്തിനാണ്, അല്ല, ദൈവത്തിനെതിരെയാണ് ഇവർ നിൽക്കുന്നത്. ദാവീദ് രാജാവാണെങ്കിൽ പോലും ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഇവർ കലഹിക്കുന്നതും എതിരെ നിരൂപിക്കുന്നതും ദൈവത്തിനെതിരാണ്. യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. അപ്പം യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി നമ്മൾ പറയുന്നത്, ഉദ്ദേശിക്കുന്നത് ദാവീദിനെയാണ്. കാരണം ഇവിടെ ദാവീദ് തന്നെയാണല്ലോ ഈ സങ്കീർത്തനം എഴുതുന്നത്, ദാവീദിൻ്റെ രാജാവാണ്. അപ്പം ശമുവൽ പ്രവാചകൻ അഭിഷിക്തനാക്കുന്നതാണ്, ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം ദാവീദിനെ രാജാവായി അഭിഷിക്തനാക്കുകയാണ്. അതുപോലെ തന്നെ ആദ്യ ശൗലിനെ അഭിഷിക്തനാക്കി, പിന്നാണ് ദാവീദിനെ ചെയ്യുന്നത്. അപ്പം ഇവിടെ ദാവീദാണ് അഭിഷിക്തനും വിരോധമായിട്ട്, എതിരായിട്ട് ഭൂമിയിലെ രാജാക്കന്മാർ, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ മറ്റ് ഈ ജാതികളിലുള്ള രാജാക്കന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയും ഇവർക്കെതിരെ സംസാരിക്കുക, ഇവരെ എങ്ങനെ താറടിക്കണമെന്ന് അല്ലെങ്കിൽ തോൽപ്പിക്കണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളക. അപ്പം ഈ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളക എന്ന് ആലോചിക്കുന്നത് മറ്റ് രാജാക്കന്മാരാണ്. ദൈവവുമായിട്ടുള്ള കെട്ടാണ് ഇവിടെ പറയുന്നത്. ദൈവവും അവൻ്റെ അഭിഷിക്തനായ രാജാവും തമ്മിലുള്ള ബന്ധത്തെ പൊട്ടിച്ചിട്ട് ദൈവത്തിനെതിരെ നിന്ന് ഇസ്രായേൽ രാജ്യം കൈവശമാക്കുന്നതിനെ പറ്റിയാണ് ഈ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ. ആ രാജാക്കന്മാരങ്ങനെ നിരൂപിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നാലാമത്തെ വാക്യം തൊട്ട് ഒമ്പതാമത്തെ വാക്യം വരെ നമ്മൾ കാണുന്നത് ഇതിനെതിരെ ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മറുപടിയാണ്. ഇവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ രാജാക്കന്മാർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ദൈവം അതിനെതിരെ മറുപടി കൊടുക്കുന്നതാണ് ഈ ബാക്കിയുള്ള 4 വാക്യങ്ങൾ. അപ്പം സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ആദ്യം ഇത് കാണുമ്പോൾ ദൈവം തമ്പുരൻ ചിരിക്കുകയാണ്. ആർക്കെതിരെയാണ് നിൽക്കുന്നത്? ദൈവത്തിനെതിരെ. സ്വാഭാവികമായിട്ടും ദൈവം ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. രണ്ടാമത് അവരെ മോക്കുകയാണ്, അവരെ പരിഹസിക്കുകയാണ്. അവരൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ദൈവം എന്താണെന്നോ, സർവശക്തനാണല്ലോ ദൈവം. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാതെ അവനെതിരെ നിൽക്കുകയാണ് ഈ മനുഷ്യന്മാരെല്ലാവരും. സോ അത് കാണുമ്പോൾ കർത്താവ് അവരെ പരിഹസിക്കുന്നു. പിന്നീട് കാണുന്ന അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും. ചിരിക്കുന്നു, അതിനുശേഷം ഇവരെ പരിഹസിക്കുന്നു. മൂന്നാമത്തെ സെക്ഷനാണ് കോപത്തോടെ അവരോട് അരുളി ചെയ്യും. ശരിക്കുള്ള ക്രോധം ഇവർ കണ്ടിട്ടില്ലല്ലോ.
അവരോട് അരുളി ചെയ്യും, ക്രോധത്തോട് അവരെ ഭ്രമിപ്പിക്കും, ഇവരെ പേടിപ്പിക്കും. ഈ നാല് കാര്യങ്ങളും ചെയ്യും. പിന്നീട് പറയുന്നത്, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പം ഈ രാജാവ് ഇവിടെ ആരാണ്? നമ്മുടെ ദാവീദ് രാജാവാണ്. സിയോൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, ദൈവത്തിൻ്റെ രാജ്യമാണ്. സിയോനിൽ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വരികളെല്ലാം വളരെ ശ്രദ്ധിക്കണം. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിലേക്ക് നമ്മൾ വരും. ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. ഇരുമ്പുകോൽ കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. കുശവന്റെ പാത്രം. ഇരുമ്പുകോൽ, പിന്നെ കുശവന്റെ പാത്രം, ഈ രണ്ട് കാര്യങ്ങളും മറക്കരുത്. അതുപോലെ തന്നെ ഈ വേർഡ്സ്, ഞാനൊരു രാജാവിനെ വാഴിച്ചിരിക്കുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞു, യഹോവ എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രൻ. ഈ പുത്രൻ എന്ന് ദാവീദാണല്ലോ. അപ്പം ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ദാവീദിനെയാണ്. ഈ ഞാനിപ്പോൾ പറയുന്ന കണ്ടസ്റ്റിൽ ഇത് ദാവീദിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ ഇവിടെ ദാവീദിൻ്റെ കർത്താവ് ദൈവത്തിൻ്റെ പുത്രനല്ല ആക്ച്വലി ദാവീദ് അല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ പുത്രൻ എന്ന് പറയുന്നത്? അപ്പോൾ 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദാവീദ് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്, ഞാൻ കഴിയുന്നതും താമസിക്കുന്നതും സർവ ഇത് എന്താണ് വലിയ കൊട്ടാരത്തിലാണ്, എല്ലാ സാഹചര്യങ്ങളോടും കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ അന്ന് ദൈവത്തിന് വേണ്ടി ഒരു ദേവാലയം പണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ദാവീദ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. എൻ്റെ ദൈവത്തിൻ്റെ നിയമപെട്ടകം പുറത്തിരിക്കുകയാണ്, അതിനൊരു ആലയമില്ല അത് സൂക്ഷിച്ചു വെക്കാനായിട്ട്. അപ്പം ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ആലയം പണിയും, ദൈവം എനിക്ക് എല്ലാം തന്നു, എല്ലാം തന്ന് അനുഗ്രഹിച്ചു. രാജാവായിട്ട് ഭയങ്കര സന്തോഷത്തോടെ ദാവീദ് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാവീദ് സങ്കടപ്പെടുന്നുണ്ട്. ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ആലയം ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു, അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ആലയം പണിയുമെന്ന് ദാവീദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രവാചകൻ മുഖാന്തരം ദാവീദിനോട് ദൈവം പറയുന്നുണ്ട്, നിൻ്റെ മകൻ എനിക്ക് വേണ്ടി ആലയം പണിയും. കാരണം ദാവീദിന് ആ ഒരു അനുഗ്രഹം ദൈവം കൊടുത്തിട്ടില്ല ആലയം പണിയാനായിട്ട്, കാരണം അവൻ്റെ കയ്യിൽ നിരപരാധികളുടെ രക്തം പതിഞ്ഞിട്ടുണ്ട്. സോ ശലോമൻ രാജാവ്, അവൻ്റെ പുത്രനായ ശലോമൻ എനിക്ക് വേണ്ടി അത് ദേവാലയം പണിയും. അപ്പം അവനെ എൻ്റെ സ്വന്തം പുത്രനായും ഞാനവൻ്റെ സ്വന്തം പിതാവായും ഇരിക്കും. അങ്ങനൊന്ന് പറയുന്നുണ്ട് 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ പറയുന്നത്, നീ എൻ്റെ പുത്രൻ, ഞാൻ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു ദാവീദ്. ദാവീദിൻ്റെ പുത്രനാണ് ഈശോ എന്നാണല്ലേ നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും. സോ അത്രത്തോളം ഇഷ്ടമുള്ള ഒരാളാണ് ദാവീദ്. അപ്പം ദാവീദിൻ്റെ പുത്രനായിട്ട് തന്നെയാണ് ദൈവം കാണുന്നത്. അപ്പം ഈ ഒരു കണ്ടസ്റ്റിൽ ഇങ്ങനെയാണ്. നമ്മളിനി പുതിയ നിയമത്തിലോട്ട് പോകുമ്പോൾ ഇത് വേറെ മാറും, അത് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം. സോ ഇത് 2 സെക്ഷൻ 9 വാക്യം വരെ ദൈവം ഈ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന മറുപടിയാണ്. തൻ്റെ അഭിഷിക്തനെ എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്നും എങ്ങനെയാണ് ഇസ്രായേൽ രാജ്യം വാഴുന്നതിന് വേണ്ടി കരുതിയിരിക്കുന്നതെന്നും ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇനി 3 സെക്ഷനാണ്. ഇതിനകത്ത് ഈ 9 വാക്യം ശ്രദ്ധിച്ചു. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ ഉടയ്ക്കും. ഇരുമ്പ് കോലെന്ന് പറഞ്ഞാൽ ഈ ആ സമയത്ത് യഹൂദന്മാരുടെ ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു മെറ്റലാണ് ഈ ഇരുമ്പ്, അയൺ. സോ അത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ്, എവിടെ അവരത് പറയും. കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഈ ഇരുമ്പും കുശവനെ ഇത് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ, ദാനിയേൽ ഒരു കഥ പറയും, ദാനിയേൽ പ്രവചനത്തിൻ്റെ 2 പുസ്തകത്തിലാണ് നമ്മൾ ആ കഥ അറിയുന്നത്. ആക്ച്വലി അതൊരു നെബുക്കദ്നേസർ രാജാവ്, അതായത് ദാനിയേലിൻ്റെ പുസ്തകം 2 അധ്യായം, നെബുക്കദ്നേസർ രാജാവ് പണ്ട് ഇസ്രായേൽ എല്ലാവരും ബാബേൽ പ്രവാസത്തിൽ പോകുമല്ലോ. പോകുന്ന സമയത്ത് ഇത് നെബുക്കദ്നേസർ ഒരു സ്വപ്നം കാണും, രാജാവ്. അപ്പോൾ സ്വപ്നം കാണുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അങ്ങർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ആ സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് വിദ്വാൻമാരെല്ലാം കൂട്ടും. ഇവർക്ക് ആർക്കും ഇത് മനസ്സിലാവത്തില്ല. സ്വപ്നം പറഞ്ഞാൽ അർത്ഥം ഒരു പക്ഷേ പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ സ്വപ്നം കൂടി പറയാനായിട്ട് രാജാവ് ആവശ്യപ്പെട്ടു. ഇവരെ കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരെയും കൊല്ലാനായിട്ട് ഉത്തരവിട്ടു. ഇതിനകത്ത് ദാനിയേലും അദ്ദേഹത്തിൻ്റെ 3 ഫ്രണ്ട്സും ഉൾപ്പെടും.
അപ്പം കാര്യം അറിയാൻ വേണ്ടി ദാനിയൽ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സ്വപ്നത്തിൻ്റെ കാര്യം അറിഞ്ഞതും. ദാനിയൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും. അങ്ങനെ രാത്രി സ്വപ്നത്തിൽ ദൈവം ദാനിയലിൽ നിന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കും. പിറ്റേന്ന് രാവിലെ രാജാവിൻ്റെ അടുത്ത് നിന്ന് ദാനിയൽ ഈ കഥ പറയുന്നുണ്ട്, ഞാൻ സ്വപ്നം പറഞ്ഞുതരാം, അതിൻ്റെ അർത്ഥവും പറഞ്ഞുതരാം, എൻ്റെ കഴിവല്ല സ്വർഗസ്ഥനായ ദൈവം എനിക്ക് കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കഥ പറയുന്നുണ്ട്. അപ്പം രാജാവ് കണ്ട സ്വപ്നം ഒരു ബിംബമായിരുന്നു, അതായത് ഒരു രൂപം. അതിൻ്റെ തല സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്, തങ്കം. അതിൻ്റെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. അപ്പം ഇത് ഇങ്ങനെ കണ്ടത് ഈ നെബുക്കദ്നേസർ രാജാവിൻ്റെ കാലം തൊട്ട് അടുത്ത വരാനിരിക്കുന്ന രാജാക്കന്മാരും അവരുടെ ആ ഒരു രാജഭരണവുമായിരുന്നു. ഇതിൻ്റെ അവസാനത്തെ ആള് ആണ് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ രണ്ടാം വരവും കർത്താവിൻ്റെ ഭരണമാണ് ഏറ്റവും അവസാനം വരാമത്. അതാണ് സ്റ്റേബിളായിട്ടുള്ളതെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെയാണ് ഇയാൾ ഈ പറയുന്നത്. അപ്പം ഇവിടെ ഇരുമ്പും വരുന്നുണ്ട്, കളിമണ്ണും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മളത് വീണ്ടും സങ്കീർത്തനത്തിലോട്ട് പോവാണ്. ഇതിൽ ഓക്കെ, അപ്പം അത്രയും കഴിഞ്ഞു. ഇനി പത്താമത്തെ വാക്യം തൊട്ട് പന്ത്രണ്ടാമത്തെ വാക്യം, അവസാനത്തെ രണ്ട് വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇതിന് ആദ്യം ഇവർ ദൈവത്തിനെതിരെ വെല്ലുവിളി നടത്തി, അപ്പോൾ ദൈവം അതിന് മറുപടി കൊടുത്തു എന്തോ ചെയ്യേണ്ടതെന്ന്. ഇനി അവസാനം ചെയ്യേണ്ടത് താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ് ദൈവം പറഞ്ഞത്. ഇനി മൂന്നാമത്തെ എൻ്റെ മറുപടിയാണ് നമ്മൾ ഇവരെങ്ങനെ തിരിയണം എന്നുള്ളത്. ഓക്കെ, സോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. തിരിഞ്ഞില്ലെങ്കിൽ ഇപ്പം അതിനുവേണ്ടി ഇവരെന്താ ചെയ്യേണ്ടത്? ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിക്കിൻ, ബുദ്ധിപരമായി ചിന്തിക്കുക. ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിൻ. ഭയം വരുമ്പോൾ നമ്മൾ പേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വറയ്ക്കും. അപ്പം ദൈവം കാണിച്ചതൊക്കെയും ദൈവം ഇസ്രായേലരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ദൈവം ഭരിക്കുന്നതും ദൈവത്തിൻ്റെ കഴിവും ഇതും അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മറ്റ് അന്യ യഹൂദന്മാരല്ലാത്ത ജാതികൾക്ക് ഒരു ഭയം ഉണ്ടാവും. ആ ഭയത്തിൽ കൂടെ ഒരു വിറയലും സംഭവിക്കും. വിറയലോടെ ദൈവത്തെ ആരാധിച്ച് അവനെ ഘോഷിച്ചുല്ലസിക്കണം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിൻ. കോപിച്ചിട്ട് വഴിയിൽ വെച്ച് എപ്പോഴാണ് ദേഷ്യം വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതിൻ്റെ എല്ലാം ക്ഷമിച്ച് അല്ലെങ്കിൽ ക്ഷമ ചോദിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല, ദൈവത്തിൻ്റെ ഭരണം അംഗീകരിച്ചില്ല, ദൈവത്തെ രാജാവായി അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവർക്ക് സംഭവിക്കാനിരിക്കുന്നത് വഴിയിൽ വെച്ചിട്ട് അവരെ നശിപ്പിക്കും. ഇതൊന്നും സംഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ പുത്രനെ ചുംബിപ്പിൻ. ഈ കോണ്ടെക്സ്റ്റിൽ ഇത് ദാവീദാണ്, അടുത്ത കോണ്ടെക്സ്റ്റ് നമ്മൾ പറയും ഉടനെ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഇവിടെ പണ്ടത്തെ ചില ആളുകൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇത് ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ബാക്കിയാണെന്ന്. നമ്മൾ ഒന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞായിരുന്നല്ലോ ബ്ലെസ്ഡ് ആയിട്ടുള്ളവർ ആരാണ്, ഭാഗ്യവാന്മാർ ആരെയാണ് അങ്ങനെ വിളിക്കുന്നതെന്ന്, ദുഷ്ടന്മാരെന്താണെന്ന് നമ്മൾ ഒന്നാം സങ്കീർത്തനത്തിൽ പഠിച്ചു. അതിൻ്റെ ബാക്കിയാണ് ഈ രണ്ടാം സങ്കീർത്തനമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇവനെ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാരാകും, ദൈവത്തിൽ നിന്ന് തിരിയുന്നവരൊക്കെയും ദൈവത്തിൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിച്ച് അവരെ നശിപ്പിക്കും. സോ ഇത് ഹിസ്റ്റോറിക്കലി നമ്മൾ ഫിനിഷ് ചെയ്തു. ഒന്നാമത്തെ രണ്ടാമത്തെ സങ്കീർത്തനം ഹിസ്റ്റോറിക്കലി ഡൺ. ഓക്കെ, ഇനി നമ്മൾ ഇത് പുതിയ നിയമത്തിൽ നമ്മളുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം പുതിയ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയെന്നുള്ളത് നമുക്ക് കിട്ടുന്നത് പുതിയ നിയമത്തിൽ നിന്നാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിലാണ് അപ്പോസ്തലന്മാർ അങ്ങനെ പറയുന്നത്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 26-ാം വാക്യം 24-26 വരെയാണ് പറയുന്നത്. കാരണം ഇവർക്ക് ഇവരെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ നടക്കുമ്പോൾ ധൈര്യം കൊടുക്കുന്നതാണ് അപ്പോസ്തലന്മാർ മറ്റുള്ളവർക്ക്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു. 2-ാം സങ്കീർത്തനം 4 വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. സോ ഇവിടെ കൺഫേംഡ് ആണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണെന്ന്, ദാവീദ് മുഖാന്തരം കർത്താവ് അരുളി ചെയ്തതാണ്. സോ ഈ ആദ്യത്തെ കണ്ടസ്റ്റ് ആദ്യത്തെ സങ്കീർത്തനം 2:1-4 നമ്മൾ എടുക്കാനാണ് 1 നമ്മൾ കാണുന്നത്. നാം പറഞ്ഞല്ലോ ഈ അഭിഷിക്തന് വിരോധമായിട്ടാണ്. അപ്പം ഈ 3 പറയുന്നത്
കർത്താവ് വന്നു, കർത്താവ് മിശിഹ വന്നു, മിശിഹയെ ക്രൂശിച്ചു അല്ലേ. യേശുവിനെ ക്രൂശിക്കുന്ന ആരൊക്കെയാണ്? മറ്റ് ആ രാജാക്കന്മാരും അവന് യേശുവിന് വിരോധമായി ഹെരോദാവും പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവും, ദൈവത്തിൻ്റെ ജന ഇസ്രായേലും ചേർന്നാണ് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സോ ഇവരാണ് ഇവിടെ ജാതികളും മറ്റു കാര്യങ്ങളും. അഭിഷിക്തന് വിരോധമായി നിൽക്കുന്നത് ഈ മനുഷ്യന്മാരാണ് ഇവിടെ കാണിക്കുന്നത്. പൊന്തിയോസ് പിലാത്തോസ്, ജാതികൾ, ഇസ്രായേൽ മക്കൾ, അതുപോലെ തന്നെ ഹെരോദാവ്, എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈശോയെ ക്രൂശിക്കുന്നത്. സോ ആദ്യത്തെ മൂന്ന് വരികൾ ഇവിടെ തീർന്നു. അപ്പം അവിടെ നമുക്കത് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം പിന്നെ പറയുന്നത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, എന്നോട് ചോദിച്ചോൾക, രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പം ഈ രാജാവ് ആരാണെന്നുള്ളതാണ് അടുത്ത കാര്യം. അത് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 13:33 വായിക്കാം. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. സോ ഇവിടെ നമ്മൾ ആരിലേക്ക് വന്നു? പുത്രനിലേക്ക് വന്നു, അതായത് ജീസസ് ക്രൈസ്റ്റിലേക്ക് നമ്മൾ വന്നു. അവിടെ നമ്മൾ ദാവീദിനെയാണ് കണ്ടത്. ഇവിടെ നമുക്ക് അത് എങ്ങനെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ക്രിസ്തുമായിട്ട് ഇതെങ്ങനെ ഇതൊക്കെ ബന്ധപ്പെടുന്നു എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ദാവീദിനെ പറഞ്ഞത് പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടത് ക്രിസ്തു ആയിരുന്നു എന്നുള്ളത്. പ്രൊഫറ്റിക്കലി നമ്മൾ ഹിസ്റ്റോറിക്കലി കഴിഞ്ഞു, നമ്മൾ പ്രൊഫറ്റിക്കലി, അതായത് പ്രവചനം എങ്ങനെയാണ് ഇതാകുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അഭിഷിക്തനും കഴിഞ്ഞു, നീ എൻ്റെ രാജാവിനെ വാഴിച്ചു, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, എന്നോട് ചോദിച്ചോൾക എന്ന് ഇവിടെ പറയുന്നത് വ്യക്തമായിട്ട് ഇവിടെ അപ്പോസ്തലന്മാർ പറയുന്നുണ്ട് ക്രിസ്തുവിനെ പറ്റിയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം നമുക്കറിയാനുള്ളത്, ഇവിടെ നമ്മൾ ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും, ആരുടയ്ക്കും, ആര് തകർക്കും, ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് നമുക്ക് വെളിപാടിലോട്ട് പോകണം. വെളിപാടിൻ്റെ പുസ്തകം, വെളിപാടിൻ്റെ 2:27 വാക്യം, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും, അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഇതൊരിടത്ത്, ഇത് ഒന്ന് രണ്ടിടത്ത് പറയുന്നുണ്ട്. വെളിപാടിൻ്റെ, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പറ്റിയാണ് വെളിപാട് പുസ്തകം അല്ലേ. അപ്പോൾ അതിനകത്ത് പറയുന്നതാണ്, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും, അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങും. അതേപോലെ തന്നെ 19 വെളിപാട് പുസ്തകം 19:10 ഇനി നമ്മൾ കാണുന്നുണ്ട് സെയിം കാര്യം. 15 വാക്യത്തിൽ നമ്മൾ കാണുന്നു, ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെട്ടു, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും, സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു, രാജാദി രാജാവും കർത്താദി കർത്താവ് എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. സോ രാജാദി രാജാവ്, കർത്താദി കർത്താവ്, ഇത് രണ്ടും ആരാണ്? യേശുക്രിസ്തുവാണ്. സോ അവിടെ നമ്മൾ അതും കാണുന്നു, ആരാണ് ഈ രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്ന പുത്രൻ അല്ലെങ്കിൽ അഭിഷിക്തൻ, ആരാണ് രാജാവ് എന്നുള്ളത് രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി നമ്മൾ, അവർ പറയുന്നുണ്ട് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് നമ്മൾ എങ്ങനെ ഭാഗ്യവാനാകും അല്ലെങ്കിൽ എങ്ങനെ ഇത് തിരിയും എന്നുള്ളതാണ്. ഈ രാജാക്കന്മാർക്ക് വരുന്ന പുത്രനെ ചുംബിക്കാൻ പറയുന്നുണ്ട്. പുത്രനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ പുത്രൻ ഓൾറെഡി ആരാന്ന് നമ്മളിപ്പോൾ കണ്ടു അല്ലേ, യേശു ക്രിസ്തുവാണ്. സോ ബേസിക്കലി പുതിയ നിയമത്തിൽ അല്ലെ ഇന്നത്തെ കാലത്ത് ഇത് നമുക്ക് എങ്ങനെ ആപ്ലിക്കബിൾ ആകും എന്ന് പറഞ്ഞാൽ, ദൈവത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നവരും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ദൈവത്തിൻ്റെ കൽപ്പനകളെ തെറ്റി ജീവിക്കുന്നവരും ക്രിസ്തുവിനെ ഇതുവരെ അംഗീകരിക്കാത്തവരും ക്രിസ്തുവിനെതിരായി പറയുന്നവരും എല്ലാവരും യേശു ക്രിസ്തുവാണ് ഏക രക്ഷിതാവെന്ന് തിരിച്ചറിഞ്ഞ് സർവ്വലോകത്തിൻ്റെ മഹാരാജാവ് കർത്താവാണെന്ന് അറിഞ്ഞ് അവങ്കലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ, അവനെ ചുംബിച്ചില്ലെങ്കിൽ, തീർച്ചയായിട്ടും അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിച്ച് വഴിയിൽ വെച്ച് അവനെ നശിപ്പിക്കും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ സങ്കീർത്തനം രാജാക്കന്മാരുടെ സങ്കീർത്തനം, ഹിസ്റ്റോറിക്കലിയും പ്രൊഫറ്റിക്കലിയും നമ്മളിത് കണ്ടു. അപ്പോൾ ദാവീദ് രാജാവിനെ പറ്റിയാണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. കർത്താവ് ഈ ലോകത്തിൻ്റെ മഹാരാജാവാണ്, ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ. സോ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാൻ നമ്മൾ അവനെ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ച് അവന് വേണ്ടി ജീവിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഈ സങ്കീർത്തനം. ഇത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള സങ്കീർത്തനമാണ് ആക്ച്വലി. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു തന്നത് എനിക്ക് മനസ്സിലായതുപോലെ
കർത്താവിൻ്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തന ഇത് ഇനി ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ഫുള്ളായിട്ട് ഇത് വായിക്കുക. ഒൺസ് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുമായിട്ടൊന്ന് കമ്പയിൻ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും. യേശു ക്രിസ്തുവാണ് മഹാരാജാവ്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്. ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും.